ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ജി കെ ക്ലാസ്. ജി കെയിലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് ടോക്സ് ആണ്. ഓക്കെ, ഷോർട്ട് ടോക്ക് എന്ന് പറയുന്ന പേജാണ് പേജ് നമ്പർ 13. ഓക്കെ, എന്താണ് ഷോർട്ട് ടോക്ക് എന്ന് നോക്കിയാലോ. എ വേർഡ് റിട്ടേൺ ഇൻ ദ ഷോർട്ട് ഫോം ഈസ് കോൾഡ് ആൻ അബ്രിവിയേഷൻ. Abbreviations are frequently used in writing matter. Learn some important abbreviation. Nalla matters okke ezhuthunna samayathu short form ilaki paladinum ezhuthaarund alle. Athrathil short aaki ezhuthunna words ne aanu nammal endu parayunnathu abbreviation ennu parayunnathu. Athrathilla korchu short forms nammal innu padikkan pogiyaanu. Appo short form CD, nammal CD ennu paranjittund, CD upayogichittund, CD kandittund alle. Adinte full form endaanu? Full form കോംപാക്ട് ഡിസ്ക് എന്നതാണ് സി ഡിയുടെ ഫുൾ ഫോം. ഓക്കെ, സിഇ ഒ. അടുത്തത് സിഇ ഒ ആണ് എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്തത് യു എൻ ഒ, യു എൻ ഒ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അടുത്തത് പി എച്ച് ഡി. പി എച്ച് ഡി എന്ന് പറയുന്നത് പഠനവുമായി റിലേറ്റഡ് ആയി, എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ട് ഹയർ കോളേജ് ലെവലിൽ നടക്കുന്ന ഒന്നാണ് പി എച്ച് ഡി എടുക്കുക എന്ന് പറയുന്നത്. ആ പി എച്ച് ഡിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഓഫ് ഫിലോസഫി. എന്താണ് ഡോക്ടർ ഓഫ് ഫിലോസഫി? അടുത്തത് എച്ച് ക്യു, ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് എച്ച് ക്യു എന്ന് പറയുന്നത്. ഇ യു, യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനെയാണ് ഇ യു എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ എ എൻ, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറുമായി ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഷോർട്ട് ഫോമാണ് ലാൻ എന്ന് പറയുന്നത്. അതിന് എൽ എ എൻ എന്നാണ് അത് വായിക്കേണ്ടത്, ലാൻ എന്നും വായിക്കാം. എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഐ എ എഫ്, ഇന്ത്യൻ എയർ ഫോഴ്സ്. അടുത്തത് ടി ആർ, ഡോക്ടർ. ടി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ എന്നാണ്. അടുത്തത് പി ടി ഒ, പി ടി ഒ. പ്ലീസ് ടേൺ ഓവർ, പ്ലീസ് ടേൺ ഓവർ. എം പി, എം പി. എം പിയുടെ പൂർണ്ണരൂപം എന്താണ്? മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നതാണ് എം പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് എം പി, രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് എം പീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യൂസൊക്കെ ഉണക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അടുത്തത് റോം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. റീഡ് ഓൺലി മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. പി എം, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററുടെ ഷോർട്ട് ഫോമാണ് പി എം എന്ന് പറയുന്നത്. അടുത്തത് യു കെ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് കിങ്ഡം. ഡബ്ല്യു എച്ച് ഒ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എം ആർ, മിസ്റ്റർ. എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റർ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അടുത്തത് എൻ എ എസ് എ, നാസ, നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് നാസ അഥവാ എൻ എ എസ് എ എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്പേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ, അവരാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആരുമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ ഭൂമിക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിൽ പ്രധാന വാഹകരാണ് ഈ പറയുന്ന നാസ ഗ്രൂപ്പ്. ഓക്കെ, എൻ എ എസ് എ, നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. എം എ, മാസ്റ്റർ ഓഫ് ആർട്സ്. ഓക്കെ, മാസ്റ്റർ ഓഫ് ആർട്സിനെയാണ് എം എ എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പറഞ്ഞ അബ്രിവിയേഷൻസ് എല്ലാം ഷോർട്ട് ഫോംസ് എന്ന് വെച്ചാൽ അബ്രിവിയേഷൻസ് ആണ്, അവയോട് മറക്കരുത്. അബ്രിവിയേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, ഇതിൻ്റെ പൂർണ്ണരൂപവും പഠിച്ചിരിക്കണം, നോട്ട് ബുക്കിലേക്ക് എഴുതിയിരിക്കണം. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ മറക്കണ്ട, നിങ്ങൾ സ്വയം ആൻസർ ചെയ്യേണ്ടതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ടാറ്റാ.